സോഷ്യൽ മീഡിയ കഴിഞ്ഞ രണ്ട് ദിവസമായി ആഘോഷിക്കുന്ന ഒരു വിവാഹത്തിന്റെ വേദിയിലാണ് ഇപ്പോൾ കർമാനോസ് നിൽക്കുന്നത്. അഖിലിന്റെയും അൽഫിയുടെയും വിവാഹം. വിവാഹം വളരെ മംഗളമായി നടന്നു. ഇപ്പോൾ അവിടെ വന്ന അതിഥികൾക്കൊക്കെ ഭക്ഷണം വിളമ്പുകയാണ്. അവിടെ വളരെയധികം സന്തോഷത്തോടുകൂടി അവരുടെ വീട്ടുകാരെല്ലാം നിൽക്കുന്നുണ്ട്. അതിലേറെ സന്തുഷ്ടയാണ് അൽഫിയ. പക്ഷേ ആ ഒരു അവസരത്തിൽ ഓരോ പെണ്ണുക്കളുടെയും അമ്മമാർ ഉള്ളിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അവളുടെ വീട്ടിൽ അവളുടെ അമ്മയുടെ മനസ്ഥിതി എന്തായിരിക്കുമെന്ന്. എനിക്കും ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയുടെ അമ്മ എന്ന മനസ്സ് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഈ വിവാഹ ചടങ്ങിൽ ഞാൻ ഭാഗഭാക്കായത്. പക്ഷേ ഈ പെൺകുട്ടിയുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കരുത് എന്ന പൂർണ്ണമായ പ്രാർത്ഥന ഈശ്വരനോട് ഓരോ നിമിഷത്തിലും, അവളുടെ കഴുത്തിൽ താലി വീഴുന്ന ആ നിമിഷത്തിൽ ഉൾപ്പെടെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ തന്നെ അവളുടെ ജീവിതം ഉണ്ടാകട്ടെ. പക്ഷേ എല്ലാ പെൺകുഞ്ഞുങ്ങളോടും, എല്ലാ അമ്മമാർ വളർത്തുന്ന പെൺകുഞ്ഞുങ്ങളോടും ഒരു പ്രാർത്ഥനയുണ്ട്. നിങ്ങളുടെ കൈ വളരുന്നു, കാല് വളരുന്നു എന്ന് നോക്കി, നിങ്ങൾ പിച്ച വെച്ച് നടക്കുമ്പോൾ നിങ്ങൾ വീഴുന്നു എന്ന് നോക്കി, നിങ്ങളൊന്ന് വീണാൽ നെഞ്ചുരുകുന്ന കുറെ അമ്മമാർ നിങ്ങൾക്കുണ്ട്. അവർ ജീവിതത്തിന്റെ ഏതെങ്കിലും ഘട്ടത്തിൽ നിങ്ങളോട് ദേഷ്യപ്പെടുന്നുണ്ടാകും, നിങ്ങൾ ചെയ്യുന്നതിൽ കുറ്റം കാണുന്നുണ്ടാകും. പക്ഷെ അവരുടെ ഹൃദയം അതെപ്പോഴും നിങ്ങൾക്കൊപ്പമാണ്. ആ ഹൃദയത്തെ ഒരു കാലത്തും ആർക്കു വേണ്ടിയും നോവിക്കാതിരിക്കുക. ഇൻസ്റ്റാഗ്രാം വഴിയാ പരിചയപ്പെട്ട, ഒരു വർഷമായിട്ടുണ്ട്. നമ്മൾ രണ്ടു മൂന്ന് വട്ടം കണ്ടിട്ടുണ്ടായിരുന്നു, രണ്ടു മൂന്ന് വട്ടം കണ്ടിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ എന്നെ എൻ്റെ കൂടെ വരുന്നെന്ന് കുറേ വർഷം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പറഞ്ഞ് ഞാൻ പഠിക്കുക, പഠിച്ചിട്ടൊക്കെ വരാമെന്ന് പറഞ്ഞു. ഇപ്പം വീട്ടിലിരുണ്ടായി ഇത്ര പെട്ടെന്നായിരുന്നു. അപ്പോൾ ഈ ഇൻസ്റ്റാഗ്രാം വഴിയുള്ള പ്രണയത്തെയും വിവാഹം എത്തിയതിനെ കുറിച്ച് വിമർശനങ്ങൾ വരുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാം വഴി വിവാഹം കഴിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് വരുന്നുണ്ടോ? പരസ്പരം അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു തെറ്റുമില്ല, അതാണ് എനിക്ക് പറയാനുള്ളത്. അത് വളരെ മോശമായിട്ടുള്ളൊരു നടപടിയാണ് അവർ കാണിച്ച്. അവിടെ നിന്ന് വന്ന് ഇവിടെ ഇങ്ങനെ കാണിക്കേണ്ട ആവശ്യമില്ലെന്ന് ഞാൻ പറയത്തുള്ളൂ. താലി കെട്ടണ പറഞ്ഞില്ല പറഞ്ഞില്ല നെഞ്ചിട്ട് വലിച്ചെടുത്തോണ്ടാണ് ഇവളെ പോയി കൊണ്ടുപോയത്. അത് വനിതാ പോലീസ് പോലും ഇല്ലായിരുന്നു, ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ വലിച്ച ആ ജീപ്പിൻ്റെ അത് കയറ്റിയത്. അൽഫിയുടെ വീട്ടുകാർ പോലീസുമായിട്ടൊക്കെ ചേർന്ന് ഒരേ വണ്ടിയിലൊക്കെയാണ് കൊണ്ടുപോയെന്നുള്ള താലി കെട്ടാൻ വന്നപ്പോൾ ഒരു അത് 5 മിനിറ്റിന് മുമ്പാണ് അവർ വന്നത്. വന്നിട്ട് ഇതിനകത്ത് കയറി എന്നെ വരുന്നില്ലാന്ന് പറഞ്ഞിട്ട് എന്നെ ബലം പ്രയോഗിച്ചാണ് വെളിയിലോട്ട് വലിച്ചിറക്കി ജീപ്പിനകത്ത് കയറ്റി കൊണ്ടുപോയി കോവളം സ്റ്റേഷനിൽ ഹാജരാക്കാനെന്നും പറഞ്ഞിട്ട് കൊണ്ടുപോയിട്ട് കോവളം സ്റ്റേഷനിൽ പോലും എന്നെ ഇറക്കിയിട്ടില്ല. ജീപ്പിനകത്ത് തന്നെ ഇരുത്തി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടിലെ കാറിനകത്തോട്ട് എന്നെ വലിച്ച് കയറ്റുമായിരുന്നു. വരുന്നില്ല എന്ന് ഒരുപാട് പറഞ്ഞു നോക്കി, പക്ഷെ നടന്നില്ല. അവർ വലിച്ച് കയറ്റി അതിനകത്ത് ഇട്ട് അപ്പം തന്നെ കാറ് എടുത്ത് കൊണ്ടുപോയായിരുന്നു. സ്റ്റേഷനിൽ ചെന്നിട്ട് പിന്നെ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കി എന്നോട് ചോദിച്ചപ്പോൾ എന്താ നടന്നതെന്ന് കാര്യമെല്ലാം വിശദമാക്കി പറഞ്ഞ് എഴുതി ഇവൻ്റെ കൂടെ പോകണമെന്ന് ഞാൻ എഴുതി ഒപ്പിട്ട് കൊടുത്തു. അങ്ങനെ അഖിലിനെ വിളിച്ച് വരുത്തി അവൻ്റെ കൂടെ പോകണം പറഞ്ഞു. വീട്ടുകാർ വന്നില്ല, മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് വീട്ടുകാർ വന്നിട്ടില്ല. വിളിക്കുകയല്ലോ ചെയ്തിരുന്നോ? ഇല്ല, പിന്നെ വിളിച്ചിട്ടില്ല. അപ്പം വീട്ടിൽ വിളിച്ച് പറഞ്ഞായിരുന്നു. അന്ന് എന്നെ അന്ന് വൈകുന്നേരം ഇവരിവിടെ വന്നായിരുന്നു, ചർച്ച നടത്തി. ദേശത്തിന് പണ്ട് ഇവിടെ വേണ്ടാന്ന് പറഞ്ഞിട്ട് പോയതാണ്. ഇനി ഇവളായിട്ട് ഒരു ബന്ധവും ഇല്ല, ഇവിടെ മരിച്ചെന്ന് പറഞ്ഞിട്ട് പോയതാണ്. എന്നിട്ടാണ് അവരിങ്ങനെ കാണിച്ചത്. വിളിച്ചപ്പോ അവർക്ക് കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ വെച്ചാണ് സംസാരിച്ചത്. അത് കഴിഞ്ഞ് അവിടുന്ന് സംസാരിച്ച് വന്നപ്പോ ശരിയാവുന്നില്ലെന്ന് കണ്ടപ്പോ സ്റ്റേഷനിലോട്ട് കൊണ്ടുപോയി. അവിടെ വെച്ച് തന്നെ വേണ്ട, ഇങ്ങനൊരു മോളില്ല, മരിച്ചു പോയി എന്നൊക്കെ പറഞ്ഞ് എഴുതി ഒപ്പിട്ട് കൊടുത്ത് എന്റെ സ്റ്റേറ്റ്മെന്റ് ഞാനും എഴുതി കൊടുത്തിട്ട് ഇട്ടതാ. പിന്നെ വീണ്ടും വിളിച്ചാണ് ഇത്തരം പ്രശ്നം ഉണ്ടാക്കിയത്. ഒരു വട്ടം ഇതേപോലെ അറിഞ്ഞ് എന്നെ അടിക്കുകയൊക്കെ ചെയ്തായിരുന്നു ഒരുപാട് വട്ടം. പിന്നെ കുറച്ചാളൊന്നും അനക്കാതെ വെച്ചിരുന്നു. വീണ്ടും ഇപ്പൊ ഇൻസ്റ്റാഗ്രാം പൊക്കി എന്റെ പാസ്വേഡ് ചോദിച്ചാൽ കൊടുത്തില്ല. അങ്ങനെ എന്റെ പഠിത്തം നിർത്തുമെന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ വിളിക്കാൻ മതിയെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇവനെ വിളിച്ച് സൂയിസൈഡ് ചെയ്യുന്നു പറഞ്ഞിട്ടാവും വന്നത്. എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. അതാ വീട്ടിൽ നിന്ന് അവർക്ക് കാണണമെന്ന് പറഞ്ഞ് അങ്ങനെ ഇവിടെ വന്ന് കണ്ടു.
ആൽഫിയക്കും അഖിലിനും ഒപ്പമാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. ആൽഫിയുടെയും അഖിലിന്റെയും മുഖത്ത് ഇപ്പോൾ ആശ്വാസമാണ്. കാരണം രണ്ടു ദിവസം മുൻപ് ഒരു പ്രതിസന്ധിയിൽ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ പോയിട്ട് അവരിപ്പോൾ ഒന്നായിരിക്കുകയാണ്. അഖിൽ ആൽഫിയുടെ കൈ വിടുന്നതേയില്ല. ആ ഒരു കാഴ്ച തന്നെ പലർക്കും സന്തോഷം കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ തന്നെ ഇവർ ഇവരുടെ ജീവിതം മുഴുവൻ ഒന്നായി കാണാനാണ് എല്ലാവരും സോഷ്യൽ മീഡിയയിലുള്ള ഇവരുടെ വിമർശകർ ഉൾപ്പെടെ ഉള്ളവർക്കാണുള്ള. അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. ആൽഫിയോട് ഒന്നരണ്ട് ചോദ്യങ്ങൾ. മോളെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അച്ഛൻ അമ്മ കൂടാതെ സഹോദരങ്ങൾ. അവര് ചേർന്നുണ്ട്, അനിയനുമുണ്ട്. അവര് എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു സംഭവം അറിഞ്ഞാൽ അവർ ഈ രീതി പ്രതികരിക്കുമെന്ന് മോള് ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിച്ചിട്ട് മാത്രമല്ല പ്രതികരിച്ചിട്ടുണ്ട്. അവരാദ്യം അറിഞ്ഞപ്പോ എന്റെ ചേട്ടൻ എന്നെ അടിക്കുകയൊക്കെ ചെയ്തായിരുന്നു. എന്നെ ഫോണൊക്കെ മേടിച്ച് വെച്ച് പിന്നെ തിരിച്ചു തന്നു. അങ്ങനായിരുന്നു. പിന്നെ എൻ്റെ വീട്ടിൽ നിൽക്കാൻ ഉമ്മയുടെ വീട്ടിൽ നിൽക്കാൻ പോയപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. പരീക്ഷ കഴിയാൻ കാത്ത് നിന്നു, പ്ലസ് ടു കഴിഞ്ഞു അല്ലേ? എങ്ങനെയായിരുന്നു റിസൾട്ട്? റിസൾട്ട് നല്ല റിസൾട്ടാണ്, 54% ഉണ്ടായിരുന്നു. ഇനിയിപ്പോ ആ പഠനം തുടരാൻ ആഗ്രഹമുണ്ടോ? എന്തായാലും ഒരു ജീവിതത്തിൽ നമുക്ക് അത്യാവശ്യമുള്ള വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് തുടർന്ന് പഠിക്കണം. എന്തെങ്കിലും ഒരു ലക്ഷ്യം, ഇനി എന്ത് ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്തോ? ചെയ്തു. എന്താണ്? ഞാൻ ഡിഗ്രിക്ക് പോകുന്നു. ജീവിച്ച് എല്ലാവരുടെ മുന്നിൽ കാണിച്ചു കൊടുക്കാൻ തന്നെയാണ് പ്ലാൻ അല്ലേ? എപ്പോഴെങ്കിലും മോക്ക് ഒരു മിസ്സിംഗ് ഫീലിംഗ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു? ഇല്ല, ഉണ്ടാകത്തില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നാത്തത്? അവർക്ക് ഇപ്പൊ ഇല്ല, അവരിപ്പോ ഹാപ്പി ആയിട്ട് അടിച്ചു വിളിച്ച് നടക്കുന്നു. സ്റ്റോറി ചെയ്തു ഇതൊക്കെ ഞാൻ കണ്ടത് കൊണ്ട്. ശരിക്കും ഈ സോഷ്യൽ മീഡിയ, ഇപ്പോ നേരത്തെ മോളോട് ചോദിച്ചപ്പോഴും സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് പലരും നിങ്ങളെ വിമർശിക്കുന്നുണ്ട്. കുട്ടികളെ, പെൺകുട്ടികളെ സൂക്ഷിക്കണം സോഷ്യൽ മീഡിയയിൽ, അവർ അഡിക്റ്റഡ് ആവുന്നൊന്ന് സൂക്ഷിക്കണം. മോളെന്താ പറയുന്നത്? മോളുടെ ജീവിതത്തിലൂടെ മോള് ഇനി ജീവിച്ച് കാണിച്ചു കൊടുത്ത് സോഷ്യൽ മീഡിയ ഒരു അപകടം പിടിച്ച ഇടമല്ല, നമുക്ക് നല്ല തിരഞ്ഞെടുപ്പ് നടത്താം എന്നൊരു സംഭവം ലോകത്തിന് കാണിച്ചു കൊടുക്കും. ആ ഉറപ്പായിട്ടും കാണിച്ചു കൊടുക്കും. അഖിലിന് എന്താണ് പറയാനുള്ളത്? എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇവിടെ വെച്ച് മുടങ്ങിയ അല്ലെങ്കിൽ ഇവിടെ വെച്ച് നടത്തിയപ്പോൾ എനിക്ക് നല്ല സന്തോഷം. നമ്മൾ ഒരുമിച്ച് തന്നെ അവസാനം വരെ ജീവിക്കും. അഖിലിന് എപ്പോഴെങ്കിലും തോന്നിയോ അഖിലിന്റെ വീട്ടുകാർ ഇങ്ങനെ ഒരു വ്യത്യസ്തമാകത്തില്ലെന്ന് പറയുമ്പോൾ പ്രശ്നം ഉണ്ടാക്കും തോന്നിയിരുന്നോ? ഇല്ല, ഒരിക്കലും തോന്നിയിട്ടില്ല. എനിക്ക് അച്ഛനോട് അമ്മയോടും പറഞ്ഞിട്ട് തന്നെയാണോ പോയത് വിളിക്കാൻ? എല്ലാം സെറ്റ് ചെയ്തിട്ട് ഞാൻ പോയി വിളിച്ചായിരുന്നു. ഓക്കെ, താങ്ക് യു. എന്തായാലും എല്ലാ പ്രാർത്ഥനകളും നിങ്ങളോടൊപ്പം ഉണ്ട്. പ്രതീക്ഷകളെല്ലാം സഫലമാവട്ടെ, ഒരിക്കലും പിരിയാതിരിക്കട്ടെ. ഇത് ചന്ദ്രലേഖ, അഖിലിന്റെ അമ്മയാണ്. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കമന്റ്സിൽ കണ്ടു അഖിലിന്റെ അമ്മയുടെ അഭിപ്രായം എന്തായിരിക്കും. കാരണം ഒരു പെൺകുട്ടി മറ്റൊരു കുടുംബത്തിൽ നിന്ന് എല്ലാ ബന്ധങ്ങളും വിട്ടറിഞ്ഞ് ഈ അമ്മയുടെ മകനോടൊപ്പം വന്നിരിക്കുകയാണ്. അപ്പോൾ സോഷ്യൽ മീഡിയയിലുള്ളവരായാലും ഈ നാട്ടിലുള്ളവരായാലും ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നത് ഈ അമ്മയെ തന്നെയായിരിക്കും. അതുകൊണ്ട് എങ്ങനെയാണ് ഈ മോളെ ഇനി ഈ അമ്മ വളർത്താൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. ചന്ദ്രലേഖ, ഒരു ഒരു മകൾ കയ്യിലേക്ക് വന്നിരിക്കുകയാണ്. ആ മകളെ പൊന്നുപോലെ നോക്കണം. നമുക്കിനി ഒരുപാട് ബാധ്യതകളുണ്ട്, അവളുടെ ഉത്തരവാദിത്തങ്ങളുണ്ട്. എങ്ങനെ കാണുന്നു ഒരു പുതിയ ഒരു മകളെ വീട്ടിൽ മകളായി തന്നെ കിട്ടിയപ്പോ? മകളായിട്ട് തന്നെ എനിക്ക് കിട്ടിയത്. അപ്പൊ എനിക്ക് കിട്ടൂലെന്നാ വിചാരിച്ചത്. പക്ഷേ തന്നില്ലെങ്കിലും ഞാൻ ഒന്നും കൂടെ കാണാൻ വേണ്ടിയാ അവരെ കൂടെ പോയത്. പക്ഷേ ദൈവത്തിന്റെ കാരണം കൊണ്ട് എനിക്ക് ആ മോനെ തന്നു. എനിക്കൊരു മോനെ ഒരു മോനെയാണ്. അപ്പൊ ആ പൊന്നു മോനെ ഞാൻ നല്ലതായിട്ട് നോക്കും. പക്ഷെ അതിന് ഞാൻ എന്റെ അവസ്ഥ എന്നാ എന്റെ മോളടുത്ത് പറഞ്ഞു. നമ്മൾ അന്നന്ന് ഷെയർ ചെയ്ത് ജീവിക്കുന്നതാണ്. അപ്പൊ മോളടുത്ത് എന്റെ മോളും ഞാനും ഇവിടെ 1.5 മണിക്കൂർ മോള് വരണമെന്ന് മുമ്പ് പറഞ്ഞതാണ്. അപ്പൊ 11 മണിക്ക് എന്റെ മോനെ വിളിക്കുകയാണ്. അമ്മ അയ്യപ്പിൽ ആ കൊച്ചി ഇറങ്ങി നിൽക്കുകയാണ്. അമ്മ എന്റെ കാലം പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, മോനെ നീ പോകുമ്പോൾ നമ്മളെ അവസ്ഥ നമുക്കറിയാം. അപ്പൊ ആ കൊച്ചിനോട് പറഞ്ഞപ്പോ ആ മോളാണെങ്കിൽ ഒന്ന് വക വെച്ചില്ല. അപ്പൊ അഖിലിന്റെ കൂടെ തന്നെ വരണമെന്നാണ് കൊച്ചിന് നിർത്തേണ്ടത്. അപ്പൊ എന്റെ അവസ്ഥ ഞാൻ അന്നൊന്ന് ജോലി ചെയ്താണ് പോകുന്നത്. അപ്പൊ ഞാൻ എന്റെ അവസ്ഥ എന്റെ വീട്ടിലെ അവസ്ഥ എല്ലാ കാര്യവും പറഞ്ഞു. കൊച്ചിട്ട് വലിയ വീട്ടിലുള്ള കൊച്ചെന്ന് പറയുന്നത് നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ ആ മോള് ജീവിച്ച അവസ്ഥയല്ല നമ്മളെ വീട്. അപ്പൊ അതുകൊണ്ട് മോളടുത്ത് ഞാൻ പറഞ്ഞു, ഇതൊന്നും ഒഴിവാക്കും മോളെ, വേണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ മോൾ എന്റെ അടുത്ത് എന്റെ അവിടുത്തെ അവസ്ഥ എന്റെ അമ്മ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാ ഞാൻ കള്ളത്തിനൊന്നും പറഞ്ഞിട്ടില്ല. അവിടുത്തെ അമ്മ പറഞ്ഞവരുടെ അവസ്ഥയല്ല എന്റെ അടുത്ത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ മോള് വന്നത് എനിക്ക് ഒരുപാട് സന്തോഷമാണ്. എനിക്ക് സവളിന് തീ കുഴപ്പമുള്ളതുകൊണ്ടാണ് എന്റെ മോളെ കൊന്നുപോലെ ഞാൻ നോക്കും. ഈ പ്രതീക്ഷ, ഈ ഒരു ഉറപ്പ്, അതെന്നും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ആ മകളെ ഈ അമ്മയ്ക്ക് പൊന്നുപോലെ നോക്കാൻ സാധിക്കട്ടെ. അത് കണ്ടിട്ട് എവിടെയെങ്കിലും ഇരുന്നിട്ടാണെങ്കിലും അവളുടെ അമ്മ സന്തോഷിക്കട്ടെ.